ഹായ്, എൻ്റെ പേര് രാജേഷ്. മംഗ്ലീഷ് സ്കൂളിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. എൻ്റെ ഗ്രാജുവേഷൻ്റെ 3-ാമത്തെ വർഷം പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു കമ്പനിയുടെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് വരികയും അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. അന്നൊരു ടോപ്പിക് കിട്ടി, അതിനെ പറ്റി സംസാരിക്കാനുള്ള ആശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ പരിജ്ഞാനമില്ലാത്തതിനാൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പുറത്തായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷിലുള്ള അവസ്ഥ മനസ്സിലാക്കുകയും ഗ്രാജുവേഷന് ശേഷം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ലോക്ക്ഡൗൺ സമയത്ത് ഒരു വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ജോയിൻ ചെയ്തു. അത് ജോയിൻ ചെയ്തതിന് ശേഷമാണ് മംഗ്ലീഷ് വേൾഡിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് അറിയുന്നത്. പക്ഷേ ജോയിൻ ചെയ്തു അത്. അത് 2 മാസം കോഴ്സിന് ശേഷം പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻറ്റുകൾ വലുതായിട്ടൊന്നും തോന്നിയില്ല. കാര്യം അതിൽ ചില വോയിസ് അങ്ങ് അയക്കുകയും ചില പോഡ്കാസ്റ്റ് കേൾക്കുകയും സച്ച് കൈൻഡ് ഓഫ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ സ്പീക്കിങ്ങിനെ പ്രത്യേകിച്ച് വലുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, കോൺഫിഡൻസ് ലെവൽ കൂട്ടുക, അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ആ കോഴ്സിന് ശേഷം ഞാൻ എനിക്ക് 2 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്ന് മംഗ്ലീഷ് വേൾഡ്, ദെൻ ഒരു പ്രമുഖ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓൺലൈൻ കോഴ്സ്. പക്ഷേ ഞാൻ മംഗ്ലീഷ് വേൾഡ് ചൂസ് ചെയ്തു. നവ് ഐ തിങ്ക് ഇറ്റ്സ് ദി ബെസ്റ്റ് ഡിസിഷൻ ഐ ഹാവ് എവർ മെയ്ഡ് ഇൻ മൈ എൻ്റയർ ലൈഫ്. കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നല്ല മാറ്റം, നല്ല വ്യത്യാസം, കോൺഫിഡൻസ് ലെവലിലും നല്ല വ്യത്യാസം, സംസാരിക്കാനുള്ളൊരു കഴിവ് മനസ്സിലായി, നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല ഈ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ്റെ ഭാഗമായി പല കോളേജിൽ നിന്ന് എൻക്വയറീസ് വരികയും അതിനു മുമ്പ് ഞാൻ പലപ്പോഴും യെസ് ഓർ നോ ആൻസറുകൾ ഉത്തരം നൽകി കോള് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇപ്പോൾ പരമാവധി അവരോട് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാനും ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി. ഒരാഴ്ച മുമ്പ് ഒരു കോഴ്സ്, ഒരു കോളേജ് ഇതുപോലെ ഒരു അഡ്മിഷൻ്റെ ഭാഗമായിട്ട് വിളിക്കുകയും അവരൊരു ഗ്രൂപ്പ് ഡിസ്കഷനും ഒരു ഇൻ്റർവ്യൂ നടത്തുകയും ചെയ്തു. അന്ന് അവിടുന്ന് അന്ന് ഇതുപോലൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പുറത്തായ സ്ഥാനത്ത് ഇന്ന് ഞാൻ ആ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂവും എതായിരുന്നു ഞാൻ ക്ലിയർ ചെയ്തു. അത് ഏറ്റവും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്, എന്താ സക്സസ് ആണ്. അത് ഗ്രേറ്റ് ക്രെഡിറ്റ് ഓഫ് ദാറ്റ് ഗോസ് ടു ഓൾ മംഗ്ലീഷ് വേൾഡ് ടീം, ബിക്കോസ് അത്രയും ഒരു കോൺഫിഡൻസ് സംസാരിക്കാൻ. ഞാനിപ്പോഴും പറയുന്നില്ല ഗ്രാമർ അങ്ങനെയുള്ള സംസാരിക്കുമ്പോഴുള്ള എല്ലാം ക്ലിയർ ആണെന്ന്. പക്ഷെ ആ ഒരു സംസാരിക്കാനുള്ള കോൺഫിഡൻസ്, വിനീത് സാർ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ പറയുന്ന പോലെ നമ്മൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക ഒരു ഉപാധി. അപ്പം സംസാരിക്കാനുള്ളൊരു നല്ല ഓപ്പർച്യൂണിറ്റി, അത് മാത്രം ജസ്റ്റ് സംസാരിക്കുക, ട്രെയിൻ ചെയ്യുക എന്നുള്ളതിലുപരി ഒരു ട്രെയിനേഴ്സ് ആയാലും എല്ലാം വളരെ ഫണ്ണാണ്. നന്നായി സംസാരിക്കാനും വളരെ രസമാണ്. ഒരു ദിവസം 1 മണിക്കൂർ ഒരു ഇറ്റ്സ് ലൈക്ക് എ ക്ലബ് ഓർ സംതിങ്, എല്ലാവരും കൂടെ ഒത്തുകൂടി സംസാരിക്കുക, അതോടൊപ്പം ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങോട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരുന്നു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് മംഗ്ലീഷ് വേൾഡ് ടീം ആൻഡ് ദ ഫാക്കൽറ്റീസ്. ഓ, യു ഓൾ ആർ ഓസം.